പോരിൽ ഇവിടെയാരും വെറുതെ കൊണ്ട് പൈസ എടുത്തില്ല അവർക്ക് 8% എത്ര ശതമാനമോ നിങ്ങൾ പലിശ കൊടുക്കുന്നുണ്ട് അങ്ങനെ പലിശ കൊടുക്കുന്ന നിങ്ങൾ എന്തിനു വേണ്ടി അവിടെ 1 കോടി രൂപ നിക്ഷേപിച്ചു എന്നതിന് ലീഗുകാർ മറുപടി പറയണം ലീഗിന്റെ നേതാവ് മറുപടി പറയണം എന്തിനാണ് മറ്റൊരു പാർട്ടിയുടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗിതത്തിന് വഴങ്ങി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭീഷണിക്ക് മുന്നിൽ എന്തിനു പ്രിയപ്പെട്ടവരെ നിങ്ങൾ വഴങ്ങുന്നു നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് മറ്റുള്ളവരെ ഭയപ്പെടുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഈ ബാങ്കിനെ നശിപ്പിച്ചത് ഇവിടെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടിയുടെ ഒരു നേതാവിനും വലിയ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് മണ്ണാർക്കാട് പ്രതിപുരുഷന്മാരെ നൽകിയിട്ടില്ല അങ്ങനെ ആരെയും ഇവിടെ പ്രതിപുരുഷന്മാരായി വാണിക്കാൻ തീരുമാനിച്ചിട്ടില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഈ സ്ഥാപനത്തെ ബലിപ്പെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ദുഷ്ടതരമാണ് ഈ സമൂഹത്തോട് ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ 30-ാം തീയതി CPI സർവീസ് ബാങ്കിലേക്ക് നടന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നതിനിടെ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പറ്റശ്ശേരിയുടെ ഭരണപക്ഷത്തുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ ഇംഗിതത്തിനു വഴങ്ങി പ്രവർത്തിച്ചുകൊണ്ടാണ് അരൂർ ബാങ്കിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നും LDF സർക്കാർ മണ്ണാർക്കാട് ആരെയും പ്രതിപുരുഷന്മാരായി നിയമിച്ചിട്ടില്ല എന്ന മണികണ്ഠന്റെ പ്രസ്താവനക്കാണ് PK ശശി ഇന്ന് നടന്ന പ്രതിഷേധ പരിപാടിക്കിടെ മണികണ്ഠനെതിരെ ശക്തമായി പ്രതികരിച്ചത് കാട്ടുപോത്തിന്റെ കൊമ്പ് കൂട്ടണം കാട്ടാമൃഗത്തിന്റെ തൊലി കൂട്ടണം മരപ്പണം കപ്പൽ മുളക് മൂന്നും കൂടി കൂട്ടിയാൽ എന്ത് എന്ന് ചോദിച്ചാൽ അതാണ് ആ ചരക്ക് ഓ തലകറങ്ങിക്കണില്ല ഓരെന്തും പറയാ ഓരെന്തും പറയാ അങ്ങനെയാണത് അവര് കോടതിയിൽ പോയപ്പോ കോടതി അവർക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു കോടതിയാണ് പ്രഖ്യാപിച്ചത് ഈ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കാൻ ഇത് മിച്ചഭൂമി അല്ല എന്ന് കോടതി പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ കോടതിയുടെ വിധി വന്ന ഈ ഭൂമിയുടെ ഇടപാടിൽ ഈ ഭൂമി അവർക്ക് പതിച്ചു കിട്ടിയപ്പോ നാണവും മാനവും ഒരു അരക്കടഞ്ചെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അയിന് കൈയിട്ട് വാരാൻ പോകണോ വാരാൻ പോയ എരപ്പനാണ് ഇവിടെ വന്ന് സത്യസന്ധതയുടെ പേരിൽ പ്രസംഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കോ ഇവിടെ ഉണ്ടായ സംഭവം അത് പകൽ വെളിച്ചം പോലെ സത്യം തെളിവാചരാക്കണോ തെളിവാചരാക്കണോ ആചരാക്കാം ഞാനല്ലേ പറയുന്നത് ആചരാക്കാം എന്തൊരു യോഗ്യൻ എന്തൊരു യോഗ്യൻ ഇങ്ങനെ അഴിമതി എന്താ അതിന്റെ ലക്ഷ്യം ലക്ഷ്യം വളരെ വ്യക്തമാണ് എല്ലാവരും അഴിമതിക്കാരാണ് എന്ന് ചിത്രീകരിച്ചാൽ അങ്ങനെയാണ് അങ്ങനെയാണ് നല്ല കള്ളൻ എന്താ ചെയ്യ എല്ലാവരും കള്ളനാന്ന് പറയും എല്ലാവരും കള്ളന്മാരാണെന്ന് പറഞ്ഞാൽ ഈ യഥാർത്ഥ കള്ളൻ രക്ഷപ്പെട്ടു എല്ലാവരും കള്ളനാണല്ലോ എല്ലാവരും അടിമതിക്കാരാണ് എന്ന് പറയണം എല്ലാവരും അടിമതിക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ഉള്ള പരിശ്രമത്തിന്റെ ഭാഗമായിരുന്നില്ലേ ഈ സംഭവം അതിനുവേണ്ടിയുള്ള പ്രചരണമല്ലേ നടത്തിയത് ഈ പ്രചരണമൊക്കെ ഞങ്ങളെ ബാധിക്കുമെന്ന് ധരിക്കരുത് ഇതേതാണ് പ്രസ്ഥാനമെന്ന് നല്ല ധാരണയുണ്ടാകണം നല്ല ധാരണയുണ്ടാകണം 4-3-7 ആളുടെ പിന്തുണല്ല പ്രസ്ഥാനമല്ലത് ആയിരക്കണക്കിന് വരുന്ന മനുഷ്യന്റെ 10,000-ക്കണക്കിന് വരുന്ന മനുഷ്യന്റെ വലിയ പ്രതീക്ഷയാണ് ഈ മഹത്തായ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന്റെയും ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരുടെയും നെഞ്ഞത്ത് ചവിട്ടിക്കയറിയാൽ സഖാക്കളും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരും ും അത് കണ്ടം കടങ്ങിയിരിക്കുമെന്ന ഒരു തെറ്റിദ്ധാരണയും ആർക്കും വേണ്ട അതുകൊണ്ട് സ്വന്തം ആരോഗ്യം സുരക്ഷിതമായിരിക്കണം എല്ലാവരുടെയും ആരോഗ്യം സുരക്ഷിതമായിരിക്കണമെന്നാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ഫർണിച്ചർ ഇനി മുതൽ കൊടുത്താടും ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രൗഢിയുമായി AUK ഫർണിച്ചറിന്റെ 4-ാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു AUK ഫർണിച്ചർ ഹോൾസെയിൽസ് ആൻഡ് റീറ്റെയിൽസ്